ദൈവകുമാരൻ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹെരോദോസ് രാജാവിൻ്റെ ഭീഷണി ഉണ്ടാവുകയാണ്. അത് മനസ്സിലാക്കിയ പരിശുദ്ധമ്മയും യോസേഫിതാവും ഉണ്ണിയേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ലോകത്തിൻ്റെ രക്ഷകൻ ഓടി ഒളിക്കുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ ഇതൊരു വലിയ പരാജയമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ രക്ഷകൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിച്ചിരിക്കാൻ വേണ്ടി അവൻ ഓടി ഒളിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്ന് ഒരു വലിയ സത്യം നമ്മളോട് പറയുന്നുണ്ട്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഓടി ഒളിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ, അവിടെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഉചിതമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മളൊന്ന് അവിടെ നിന്ന് മാറുന്നത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല, അത് നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുകയേ ഉള്ളൂ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം. നമുക്കറിയാം, ഈശോ തന്നെ ജ്ഞാനസ്നാനത്തിന് ശേഷം 40 ദിവസം മരുഭൂമിയിൽ പോയി തനിച്ചിരിക്കുകയാണ്. ആ മരുഭൂമിയുടെ ഭീകരത, മരുഭൂമിയുടെ ഒറ്റപ്പെടുത്തൽ, മരുഭൂമിയുടെ ഏകാന്തത, ഇതെല്ലാം ഒരുപക്ഷെ യേശുവിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകാം. പക്ഷേ അവിടെ ഇരുന്ന് തൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടെയും 40 ദിവസത്തേക്ക് അവിടുന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഒളിച്ചോടി മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറി നിൽക്കുവാൻ നമ്മളുടെ അധികാരികളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരിക്കലും ഒരു പരാജയമായിട്ട് നമ്മളൊരിക്കലും കാണരുത്. കാരണം നമുക്കൊരു ആഘോഷമായ ഒരു പരസ്യ ജീവിതം നയിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒളി ജീവിതങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളൊറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി കുറച്ചു കാലം മാറി താമസിച്ചു, അല്ലെങ്കിൽ കുറച്ചു കാലം ഒറ്റയ്ക്ക് താമസിച്ചു, ഇതൊന്നും നമ്മളെ ഒരിക്കലും പരിഭ്രാന്തരാക്കാൻ പാടില്ല. അപ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ രക്ഷകൻ പോലും ഒളിച്ചോടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുമാരനെ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. ആ തിരുക്കുമാരൻ്റെ പലായനം ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് നമ്മളും ഓരോ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ വേദനകൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിലെ പലായനങ്ങൾ, ഒളിച്ചോടലുകൾ, മാറി താമസിക്കൽ എല്ലാം ഒരനുഗ്രഹമാണെന്ന് ഉണ്ണീശോ നമ്മളോട് പറയുകയാണ്. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.